പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സൗരങ്ങളെ, ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹത്തിൽ ബൈബിളിലെ ഓരോ പുസ്തകവും പഠിച്ച് അതിൻ്റെ ആമുഖങ്ങളൊക്കെ പഠിച്ച് നമ്മൾ മുമ്പോട്ട് പോവാണ്. കർത്താവിൻ്റെ കൃപയാണ് നമ്മളെല്ലാം മുന്നോട്ട് നയിക്കുന്ന ഉറച്ച വിശ്വാസത്തിൽ, ആ ഒരു ബോധ്യത്തിൽ നമ്മളെല്ലാം പഠിച്ച് പരിശുദ്ധാത്മാവിനെ നന്ദി പറഞ്ഞ് മുമ്പോട്ട് പോവാണ്. പുതിയ നിയമം നമ്മൾ പഠിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പുതിയ നിയമത്തിലെ നമ്മളൊരു അഞ്ച് ഡിവിഷനായിട്ട് വേർതിരിച്ചിട്ടാണ് നമ്മൾ ഈ പഠനം ആരംഭിച്ചത്. നമ്മളെന്ന് ശരിക്കും പറഞ്ഞാൽ പുതിയ നിയമത്തിലെ നാലാമത്തെ സെഷനിലേക്ക് കടക്കുകയാണ്. നമ്മൾ ഈ ബയോയുടെ പുതിയ നിയമ എപ്പിസോഡുകൾ തുടങ്ങിയ സമയത്ത് പറഞ്ഞിരുന്നു, പുതിയ നിയമം നമ്മൾ പഠിക്കാൻ പോകുന്നത് അഞ്ചായിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടാണ്. ഒന്നാമത്തെ ഡിവിഷൻ സുവിശേഷങ്ങൾ, രണ്ടാമത്തത് അപ്പസ്തോല പ്രവർത്തനം, മൂന്നാമത്തത് പൗലോസ്ലിഹയുടെ ലേഖനങ്ങൾ, നാലാമത്തത് കത്തോലിക്ക ലേഖനങ്ങൾ, അഞ്ചാമത്തെ സെഷൻ വെളിപാട് പുസ്തകം. ഇപ്പോൾ നമ്മൾ പൗലോസ്ലിഹയുടെ ലേഖനങ്ങളെല്ലാം കഴിഞ്ഞ ആഴ്ചകൾ പൂർത്തിയാക്കി. ഹെബ്രായർക്കുള്ള ലേഖനം നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചു. നമ്മളിനി പുതിയൊരു സെഷനിലേക്ക്, നാലാമത്തെ ഭാഗത്തേക്ക് കടക്കുകയാണ്. കത്തോലിക്ക ലേഖനങ്ങൾ, നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ കത്തോലിക്ക ലേഖനങ്ങൾ എന്നറിയപ്പെടുന്ന ഏഴ് പുസ്തകങ്ങളാണുള്ളത്. അപ്പം എന്തുകൊണ്ടാണ് ഈ ഒരു വാക്ക് കത്തോലിക്ക ലേഖനങ്ങൾ എന്നിത് അറിയപ്പെടുക? കത്തോലിക്ക എന്ന് വെച്ചാൽ യൂണിവേഴ്സൽ, എല്ലായിടത്തും ബാധകമായ, എല്ലായിടത്തും വ്യാഖ്യാനിക്കപ്പെടേണ്ടതും എല്ലായിടത്തും പ്രസംഗിക്കപ്പെടേണ്ടതും എന്നൊക്കെയുള്ള ഒരു യൂണിവേഴ്സൽ കൺസെപ്റ്റ് ഉണ്ടെങ്കിലും എന്തുകൊണ്ടാണ് പൗലോസ്ലിഹയുടെ ലേഖനങ്ങളിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമായിട്ട് മറ്റൊരു പേര് കൊടുക്കുന്നത്, അതായത് കാത്തോലിക് എപ്പീസൽസ്, കത്തോലിക്ക ലേഖനങ്ങൾ എന്ന് പേര് കൊടുത്തിരിക്കുന്നത്? അതിന് കാരണം വളരെ സിമ്പിളായ ഒരു കാര്യമാണെങ്കിലും നമ്മൾ അത് തിരിച്ചറിഞ്ഞിരിക്കേണ്ടതുണ്ട്. പൗലോസ്ലിഹയുടെ എഴുത്തുകൾ ഒരു വ്യക്തിയെയോ ഒരു പ്രത്യേക ഗ്രൂപ്പിനെ, ഒരു പ്രത്യേക സഭാ കൂട്ടായ്മയെ ലക്ഷ്യം വെച്ചുകൊണ്ട് എഴുതിയതാണ്. ഫോർ എക്സാമ്പിൾ, ഒരു വ്യക്തി എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ പഠിച്ചു ഫിലേമോൻ എഴുതിയ ലേഖനം, തീത്തോസിന്, തിമോത്തിക്ക് എഴുതിയ ലേഖനം ഒരു വ്യക്തിക്ക് വേണ്ടി അഡ്രസ്സ് ചെയ്ത് എഴുതിയതാണ്. ഒപ്പം തന്നെ സഭകൾക്ക്, സഭാ കൂട്ടായ്മകൾക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് പൗലോസിൽ എഴുതിയിട്ടുണ്ട്. കൊറിന്തോസിലെ സഭയ്ക്ക്, കൊളോസോസിലെ സഭയ്ക്ക്, തെസ്സലോനിക്കയിലെ സഭയ്ക്ക്. അപ്പോൾ വിവിധ സഭാ കൂട്ടായ്മകളെ അല്ലെങ്കിൽ വ്യക്തികളെ അഭിസംബോധന ചെയ്തുകൊണ്ട്, അവരെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് പൗലോസ്ലിഹ എഴുതിയിട്ടുണ്ട്. എന്നാൽ കത്തോലിക്ക ലേഖനങ്ങൾ നമ്മൾ ഇന്നു മുതൽ പഠിച്ചു പോകാൻ തുടങ്ങുന്ന യാക്കോബ്സ്ലിഹയുടെ ലേഖനം, പിന്നെ പത്രോസ്ലിഹയുടെ ഒന്നും രണ്ടും ലേഖനങ്ങൾ, യോഹന്നാൻസ്ലിഹയുടെ ഒന്നും രണ്ടും മൂന്നും ലേഖനങ്ങൾ, ഒപ്പം തന്നെ യൂദാസ്ലിഹയുടെ ലേഖനങ്ങൾ, അങ്ങനെ ഈ ഏഴ് ലേഖനങ്ങൾ ഒരു പ്രത്യേക വ്യക്തിക്കോ ഒരു പ്രത്യേക സഭാ ഗ്രൂപ്പ് കൂട്ടായ്മയ്ക്കോ വേണ്ടി മാത്രമായിട്ട് എഴുതിയതല്ല. ഇത് ആഗോളമായിട്ട്, കാത്തലിക്കായിട്ട്, യൂണിവേഴ്സലായിട്ട് നമ്മൾ പഠിക്കേണ്ടതും വായിക്കേണ്ടതുമായ ലേഖനങ്ങൾ, പൊതുവായി നമ്മൾ ചർച്ച ചെയ്യേണ്ട ചില കാര്യങ്ങളാണ്. നമ്മളിന്ന് പഠിച്ചാരംഭിക്കുന്നത് യാക്കോബ്സ്ലിഹയുടെ ലേഖനമാണ്. അപ്പോൾ യാക്കോബ്സ്ലിഹയുടെ നമുക്ക് വായിച്ച് പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ലേഖനമാണ്. ശരിക്കും പറഞ്ഞാൽ പഴയ നിയമത്തിൽ നമ്മൾ പഠിച്ചില്ലേ സുഭാഷിതങ്ങൾ, നമ്മളത് നമ്മുടെ ഡെയിലി റീഡിങ്ങിലൊക്കെ ഉള്ളതായിരിക്കും. നന്നായിട്ട് ജീവിക്കാൻ ആവശ്യമായ ചില ജ്ഞാന സൂക്തങ്ങൾ, നന്നായിട്ട് ജീവിക്കാൻ, നന്നായിട്ട് പെരുമാറാൻ ഉള്ള ചില ഉപദേശങ്ങളൊക്കെ അടങ്ങിയ ഒരു പുസ്തകമാണ് പഴയ നിയമത്തിലെ സുഭാഷിതം. അതുപോലെ തന്നെ പുതിയ നിയമത്തിലെ ഒരു സുഭാഷിതം ആയിട്ട് നമുക്ക് യാക്കോബ്സ്ലിഹയുടെ ലേഖനം എടുക്കാം. അഞ്ച് അധ്യായങ്ങളേ ഉള്ളൂ, 15 മിനിറ്റ് കൊണ്ട് നമുക്ക് വായിച്ചു തീർക്കാം. ശരിക്കും പറഞ്ഞാൽ ഒരു അപ്പൻ മകന് കൊടുക്കുന്ന, ഒരമ്മ മകന് കൊടുക്കുന്ന ഉപദേശം പോലെ ചില തിരുത്തലുകളാണ്, ഒരുപാട് തിരുത്തലുകൾ, ഒരുപാട് ഉപദേശങ്ങളാണ് യാക്കോബ്സ്ലിഹ ഈ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ ഇത് എഴുതിയിരിക്കുന്നത് വളരെ വളരെ സിമ്പിളായ ഒരു ലാംഗ്വേജിലാണ്. അഞ്ച് അധ്യായങ്ങളേ ഉള്ളെന്ന് പറഞ്ഞല്ലോ, നമുക്ക് പെട്ടെന്ന് വായിച്ചു തീർക്കാൻ പറ്റും. എന്താണ് ഇതിനകത്തെ സെൻട്രൽ തീം? യാക്കോബ്സ്ലിഹ ഈ ഒരു എഴുത്ത് എഴുതുമ്പോൾ, ഈ കത്ത് യൂണിവേഴ്സലായിട്ട് നമുക്ക് തരുമ്പോൾ, എല്ലാവർക്കും വായിക്കാനും ഫോളോ ചെയ്യാനും വേണ്ടിയിട്ട് ഇത് തരുമ്പോൾ, പ്രധാനമായിട്ടും ഒറ്റ കാര്യത്തിൽ, ഒരാശയത്തിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു എഴുത്ത് നിൽക്കുന്നത്. അത് ഒന്നാമത്തെ അധ്യായം അതിൻ്റെ 22 വാക്യത്തിലാണ്. 1:22 നമ്മളിങ്ങനെ വായിക്കും, നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നൊരു ആയിരിക്കുക. അതൊരു വലിയൊരു പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമായിട്ട് യാക്കോബ്സ്ലിഹ പറയുകയാണ്. നമ്മൾ എന്തോരം വചനങ്ങൾ കേൾക്കുന്നു, നമ്മൾ വചനം എഴുതുന്നു, നമ്മൾ ടോക്കുകൾ കൂടുന്നു, നമ്മൾ ബൈബിൾ പഠിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, കുറേ വചനങ്ങൾ നമുക്ക് കാണാപ്പാടെ അറിയാം. എന്നാൽ യാക്കോബ്സ്ലിഹ പറയുകയാണ്, നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുകയും ചെയ്യുക. എന്ന് വെച്ചാൽ നമ്മുടെ വിശ്വാസം പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരണമെന്ന് യാക്കോബ്സ്ലിഹ ആവശ്യപ്പെടുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിൽ നിന്നുകൊണ്ടാണ് യാക്കോബ്സ്ലിഹ അടുത്തൊരു വാക്യം പറയുക, 25 ഒന്നാമത്തെ 25 കേട്ടത് മറക്കുന്നവനല്ല പ്രവർത്തിക്കുന്നവനാണ്, പൂർണ്ണമായ നിയമത്തെ, അതായത് സ്വാതന്ത്ര്യത്തിൻ്റെ നിയമത്തെ സൂക്ഷ്മമായി ഗ്രഹിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക, തൻ്റെ പ്രവൃത്തികളാൽ അവൻ അനുഗ്രഹീതനാകും. എന്ന് വെച്ചാൽ യാക്കോബ്സ്ലിഹ ഇങ്ങനെ പറയാണ്, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, നിങ്ങൾ വചനം കേൾക്കുന്നുണ്ട്, നിങ്ങൾ ഭക്തരാണ്, നിങ്ങൾ വിശ്വാസികളാണ്. അത് ആ ഒരു ആശയത്തിലോ നിങ്ങളുടെ പ്രഖ്യാപനങ്ങളിലോ നിന്നാൽ പോരാ, അത് പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരണം എന്നൊരു കാര്യം യാക്കോബ്സ്ലിഹ ഈ ലേഖനത്തിലൂടെ ഓർമ്മിപ്പിക്കുകയാണ്. 2 അധ്യായം 17 വാക്യത്തിൽ ഇതിനെ ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് യാക്കോബ്സ്ലിഹ
ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, യാക്കോബ് 2:17, പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്, ജീവനില്ലാത്തതാണ്, ഫലം ചൂടാത്തതാണ്. വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് അതിൻ്റെ ഒരു വേരാണ്, ഒരു മരത്തിൻ്റെ വേരാണ് വിശ്വാസം. അത് പ്രവൃത്തിപഥത്തിലേക്ക് വരണം, ഫലം ചൂടണം, അതിൽ നിന്ന് പഴങ്ങൾ, കായ്കനികൾ, ഫലം ചൂടണം എന്നാണ് യാക്കോബ് ശ്ലീഹ പറയുക. വിശ്വസിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞാൽ മാത്രം പോരാ, അത് പ്രഖ്യാപിച്ചാൽ മാത്രം പോരാ, അത് പ്രവൃത്തിപഥത്തിലേക്ക് വരണം. പ്രവൃത്തിപഥത്തിൽ നിന്ന് വെച്ചാൽ നന്മകൾ ചെയ്യണം, മനുഷ്യർക്ക് നന്മ ചെയ്യണം, ചുറ്റുമുള്ളവർക്ക് നന്മ ചെയ്യണം, അവരോട് നല്ല രീതിയിൽ പെരുമാറണം. നമ്മൾ നല്ല വിശ്വാസികളും ആ വിശ്വാസം പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുന്ന നല്ല മനുഷ്യരുമായി തീരണമെന്ന് യാക്കോബ് ശ്ലീഹ ഈ ലേഖനത്തിലൂടെ ഓർപ്പിക്കുകയാണ്. 5 അധ്യായങ്ങൾ, അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ മെയിൻ കാര്യം, പരീക്ഷകളും സഹനങ്ങളും ഒക്കെ വരുമ്പോൾ, സങ്കടങ്ങളും വേദനകളും ഒക്കെ വരുമ്പോൾ ക്ഷമയോടെ പിടിച്ചു നിൽക്കാൻ വേണ്ടി യാക്കോബ് ശ്ലീഹ ഉപദേശിക്കുകയാണ്. വചനം പാലിച്ചുകൊണ്ടും അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവന്നുകൊണ്ടും നമ്മളത് അനുവർത്തിക്കണമെന്ന് പറയുന്നു. 2-ാമത്തെ അധ്യായത്തിൽ പ്രധാനമായിട്ടും പറയുക, പക്ഷപാതത്തിനെതിരാണ്. ദരിദ്രരോട് ഒരു ആറ്റിറ്റ്യൂഡ്, സമ്പന്നരോട് മറ്റൊരു ആറ്റിറ്റ്യൂഡ്, ഉള്ളവനോട് ഒരു രീതിയിൽ പെരുമാറുന്നു, ഇല്ലാത്തവനോട് മറ്റൊരു രീതിയിൽ പെരുമാറുന്നു. അങ്ങനെയുള്ള പക്ഷപാതങ്ങൾ ദൈവവിശ്വാസികൾ ഒഴിവാക്കണം എന്ന് യാക്കോബ് ശ്ലീഹ ഓർമ്മിപ്പിക്കുകയാണ്. വിശ്വാസം പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരണം എന്ന അധ്യായത്തിൽ വീണ്ടും പറയുന്നുണ്ട്. 3-ാമത്തെ അധ്യായം വളരെ പ്രധാനപ്പെട്ടതാണ്. സുഭാഷിതങ്ങളിലൊക്കെ ഈ നാവിൻ്റെ ഉപയോഗത്തെക്കുറിച്ച്, നാവിന് കടിഞ്ഞാണിടുന്നവൻ സർവത്തെ നിയന്ത്രിക്കുന്നു എന്ന് പറയുന്ന ആ വാക്യത്തെ നല്ല രീതിയിൽ ഒന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് നാവിനെ എങ്ങനെ ഉപയോഗിക്കണം, നാവിനെ നമ്മൾ നിയന്ത്രിക്കേണ്ടതിനെ കുറിച്ചൊക്കെ യാക്കോബ് ശ്ലീഹ ഈ ഒരു 3-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു തരുന്നുണ്ട്. 4-ാമത്തെ അധ്യായം അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവം, ലോകം, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർ, ലോകത്തോട് ചേർന്ന് നിൽക്കുന്നവർ, ദൈവത്തിൻ്റെ കൂടെ നിൽക്കുന്നവർ, തിന്മയുടെ കൂടെ നിൽക്കുന്നവർ, ഇത് തമ്മിലുള്ള ഒരു യുദ്ധം, ഇത് തമ്മിലുള്ള ഒരു ആശയക്കുഴപ്പത്തെക്കുറിച്ച് പറയാണ്. നമ്മൾ ദൈവത്തിൻ്റെ കൂടെ നിൽക്കണം, ദൈവിക കാര്യങ്ങൾക്കൊപ്പം നിൽക്കണം എന്ന് 4-ാമത്തെ അധ്യായത്തിൽ പറയുന്നു. 5-ാമത്തെ അധ്യായം ധനവാന്മാർക്കുള്ള മുന്നറിയിപ്പ് വളരെ ആഴത്തിൽ വായിക്കേണ്ട ഒരു കാര്യമാണ്. ഒപ്പം തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് പറയുന്നു, പ്രത്യേകിച്ച് രോഗങ്ങളിൽ, സങ്കടങ്ങളിൽ, വേദനകളിൽ ഒക്കെ പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച്, രോഗീലേപന ശുശ്രൂഷയെക്കുറിച്ച്, ഒപ്പം തന്നെ നമ്മൾ കാത്തിരുന്ന് പ്രാർത്ഥിക്കേണ്ടതിനെ കുറിച്ചും കൂടെ യാക്കോബ് ശ്ലീഹ ഈ ലേഖനത്തിൽ ഈ 5 അധ്യായങ്ങളിൽ ഓർമ്മിപ്പിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പെട്ടെന്ന് വായിച്ചു തീർക്കാം. ആൻഡ് ചുമ്മാ വായിച്ചു തീർത്താൽ പോരാ, നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടോ നോക്കണം. പ്രത്യേകിച്ച് നിങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ കുമ്പസാരത്തിന് ഒരുങ്ങുകയാണെങ്കിൽ ഈ യാക്കോബ് ശ്ലീഹയുടെ ലേഖനം ഒന്ന് വായിച്ച് കുമ്പസാരിക്കാൻ ഒരുങ്ങുക. ഒരുപാട് നന്മകൾ ചെയ്യുന്നതിനെക്കുറിച്ച്, നമ്മൾ ഒഴിവാക്കേണ്ട തിന്മകളെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. പ്രത്യേകമായിട്ട് ഉപേക്ഷയാൽ വരുന്ന പാപങ്ങൾ, 4-ാമത്തെ അധ്യായം 17-ാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. ചെയ്യേണ്ട നന്മ ഏതാണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു, ഉപേക്ഷയാലുള്ള പാപം. ശരിക്കും പറഞ്ഞാൽ ഈ 5 അധ്യായങ്ങൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക, എന്നിട്ട് ഒന്ന് നന്നായിട്ട് കുമ്പസാരത്തിനൊരുങ്ങുക. ഈ പറഞ്ഞിരിക്കുന്ന ഈ 5 അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കെതിരായോ ഇതിൽ നമ്മളോട് ചെയ്യാൻ പറഞ്ഞ നന്മകൾ, ദൈവികമായി വാക്കുകൾ നമ്മൾ അനുസരിക്കാതിരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് കുമ്പസാരത്തിൽ ഏറ്റുപറയുക. ഈ വചനത്തിൻ്റെ മുഴുവൻ അഭിഷേകവും യാക്കോബ് ശ്ലീഹയുടെ പ്രത്യേക ഒരു പ്രാർത്ഥനയും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ലേഖനം നന്നായിട്ട് വായിച്ചിട്ട് നമുക്ക് കർത്താവിൻ്റെ കൂടെ നിൽക്കാൻ ഒരു തീരുമാനം എടുക്കണം. വചനം വായിക്കുക മാത്രമല്ല, അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരും. എന്നുവെച്ചാൽ മനുഷ്യരെ സ്നേഹിക്കുക, അവർക്ക് നന്മ ചെയ്യുക, ഈ വാക്ക് നമ്മളോട് സംസാരിച്ച ദൈവത്തോട് ചേർന്ന് നിൽക്കുക. ആ ദൈവത്തോട് ചേർന്ന് നിന്നാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും എന്നൊരു വാഗ്ദാനം കൂടെ യാക്കോബ് ശ്ലീഹ തരുന്നുണ്ട്. 4-ാമത്തെ അധ്യായം 7 മുതലുള്ള വാക്യങ്ങളിൽ, ആകയാൽ ദൈവത്തിന് വിധേയരാകുവിൻ, പിശാചിനെ ചെറുത്തു നിൽക്കുവിൻ, അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് ഓടി അകന്നുകൊള്ളും. ദൈവത്തോട് ചേർന്ന് നിൽക്കുക, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. 4-ാമത്തെ അധ്യായത്തിൻ്റെ 10-ാം വാക്യം ഇങ്ങനെയാണ്, കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കുവിൻ, അവിടുന്ന് നിങ്ങളെ ഉയർത്തും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ 5 അധ്യായങ്ങൾ നിങ്ങൾ വായിക്കുക. 15 മിനിറ്റ് കൊണ്ട് വായിച്ചു തീർക്കാമെങ്കിലും ഇത് പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരണം. അതിനുള്ള ആദ്യത്തെ പടിയാണ് ഈ വചനഭാഗങ്ങളൊക്കെ വായിച്ച് നന്നായിട്ടൊന്ന് കുമ്പസാരത്തിനൊരുങ്ങുക. നമ്മൾ വചനം കേൾക്കുക മാത്രമല്ല, ഇത്തരം കാര്യം നമുക്ക് അറിയാമെന്ന് പറയുക മാത്രമല്ല, നമ്മുടെ വിശുദ്ധ ജീവിതം, നമ്മുടെ വിശ്വാസ ജീവിതത്തിനെയൊക്കെ അടുത്തൊരു ലെവലിലേക്ക് ഉയർത്താൻ ഈ വചന പഠനം, വചന വായനയൊക്കെ നമ്മളെ സഹായിക്കണം. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങുക. ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. വചനം പഠിക്കാൻ നിങ്ങൾ കാണിക്കുന്ന താല്പര്യത്തെ ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറയുന്നു. നമ്മുടെ ബയോയുടെ നോട്ടുകൾ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ ആയിട്ട് നിങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. കിട്ടുന്നില്ലാത്തവർ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലെ അംഗങ്ങളാവണം, എന്നാലേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. വാട്സപ്പ് നമ്പറൊക്കെ നമ്മുടെ ഈ സ്ക്രോള് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് അതിലേക്ക് മെസ്സേജ് അയയ്ക്കുക, ഗ്രൂപ്പിൽ പങ്കുചേരുക. ആ ഗ്രൂപ്പിൽ നമുക്ക് വചന പഠനവും വചനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും, ഒപ്പം തന്നെ നമ്മുടെ ഈ ബയോയുടെ കഴിഞ്ഞ എപ്പിസോഡുകളിലെ എല്ലാ നോട്ടുകളും നിങ്ങൾക്ക് ലഭിക്കും. പഴയ നിയമത്തിൻ്റെയും പുതിയ നിയമത്തിൻ്റെയും ഇംഗ്ലീഷ് മലയാളം നോട്ടുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളത് എടുത്ത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക മാത്രമല്ല, അത് ഉപയോഗിച്ച് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞു ഗ്രൂപ്പുകളെ പഠിപ്പിക്കുക.
വളരെ ലിമിറ്റഡ് ആയ രീതിയിൽ നമ്മൾ പഠിപ്പിച്ചു പോകുന്നുള്ളൂ. എല്ലാ പുസ്തകത്തിനും ഒരു ആമുഖം മാത്രമേ കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്കത് ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളും മനസ്സിലാക്കി എടുക്കാൻ ഒത്തിരി സഹായമാകും. അതിനുള്ളൊരു എഫേർട്ട് എടുക്കുക. ആ എഫേർട്ടിനെ പരിശുദ്ധാത്മാവ് അനുഗ്രഹിച്ചോളും. ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയും നിങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളും അനുഗ്രഹമായി തീരാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.